ഹായ് ഗൈസ്, സ്റ്റിഡ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അതപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് റെഡീം കോഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റെപ്പ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാവരും കാണുക. അതേപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു 10 രൂപയുടെ എയർ ഡ്രോപ്പാണ്. ഓക്കെ, 10 രൂപയുടെ ഒരു എയർ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ഡയമണ്ട്സ് എന്ന് പറയുന്നത് 300 ഡയമണ്ട്സും അതേപോലെ തന്നെ കുറച്ച് ക്രയേറ്റ്സാണ് റെഡീം കോഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ റെഡീം കോഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ പർച്ചേസ് ആമസോൺ ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആമസോൺ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, ഗൂഗിൾ പേ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഫോൺ പേ യൂസ് ചെയ്യുക, അതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മളെ ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഓക്കെ, അപ്പോൾ അതിലെങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാം റെഡീം കോഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആമസോൺ ഉപയോഗിച്ച് ഒരു റെഡീം കോഡ് ഉണ്ടാക്കി, 10 രൂപയുടെ റെഡീം കോഡ് ഉണ്ടാക്കി. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, കാരണം എന്താ വെച്ചാൽ ആമസോൺ ഉപയോഗിച്ച് സിമ്പിളായിട്ട് റെഡീം കോഡ് ഉണ്ടാക്കാൻ കഴിയും. അതിലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇനി ആമസോൺ ഉപയോഗിച്ച് കാണാൻ പറ്റാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം എങ്ങനെയാണ് റെഡീം കോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് റെഡീം കോഡ് ഉണ്ടാക്കി. ഓക്കെ, റെഡീം കോഡ് ഉണ്ടാക്കി. അപ്പോൾ റെഡീം കോഡ് എന്ന് പറയുന്നത് ഒന്ന് ആപ്പിൽ നിന്നും കിട്ടും, അതേപോലെ തന്നെ ഇനി നമുക്ക് ഇനി വേറെ ആർക്കും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ മെയിലിലേക്ക് അത് ആ കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോഡ് മെയിലിൽ കയറിയിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, നമ്മളെ ഇത് കണക്ട് ചെയ്തിട്ടുള്ള മെയിലിൽ കയറിയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ റെഡീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഓക്കെ, റെഡീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേ സ്റ്റോറിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ അവിടെ പേയ്മെൻറ്റ് പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ശരിയാവും, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണേ. അതിപ്പോൾ ക്ലിയർ ആയിരിക്കും. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടും, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് റെഡീം കോഡ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. അതാണ് നമുക്ക് കിട്ടുന്ന റെഡീം കോഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഡീം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, നേരെ പോയിട്ട് നമ്മളെ ഗൂഗിൾ സ്റ്റോറിലേക്ക് അഥവാ പ്ലേ സ്റ്റോറിലേക്ക് നമുക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു, ഞാൻ നേരിട്ട് റെഡീം ചെയ്തത് കൊണ്ട് തന്നെ എനിക്കത് പ്ലേ സ്റ്റോറിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ കോഡ് അവിടെ കിടക്കുന്നുണ്ട്, കോഡല്ല ആ ക്യാഷ് അവിടെ കയറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് വേറെ ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻസൊക്കെ ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഡയറക്റ്റ് ആയിട്ട് ഇനി ഫ്രീ ഫയറിലേക്ക് കയറുകയാണ്. ഫ്രീ ഫയർ കയറിയിട്ട് ഞാൻ നമുക്ക് എങ്ങനെ അത് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയണത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തു, അതാ ഫ്രീ ഫയർ ആപ്പ് ഓപ്പൺ ചെയ്തു. ഞാൻ ആ എയർ ഡ്രോപ്പ് എടുത്തു, 10 രൂപയ്ക്കാണ്. ഞാൻ അത് അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു, ഞാൻ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കോഡ് മാത്രമാണ് കിട്ടിയിരുന്നെങ്കിൽ അടിയിൽ കണ്ടോ റെഡീം കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേക്ക് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് ആഡ് ആവും. നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നേരെ ക്ലിക്ക് ചെയ്തു, പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് റെഡീം കോഡ് കിട്ടിക്കഴിഞ്ഞാൽ എയർ ഡ്രോപ്പ് എടുക്കുക എന്ന് പറയുന്നത് സിമ്പിളാണ്. അതുകൊണ്ട് പൈസ എന്ന് പറയുന്നത് ലാഭിക്കാവുന്നതാണ്. ചിലവരെന്ത് ചെയ്യുക, സിം ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ അത് ഉപയോഗിച്ച് ചെയ്യണ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പൈസ ചിലവഴിക്കേണ്ടി വരും. കുറച്ച് പൈസ ഉപയോഗിച്ച് കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് റെഡീം കോഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലൊരു പ്രോസസ്സ് തന്നെയാണ് റെഡീം കോഡ് ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ ആമസോൺ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറേ ആപ്പുകളുണ്ട്. അത് ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അത് പ്ലേസ്, പിന്നെ അതേപോലെ തന്നെ പേടിഎം ഉണ്ട്, അങ്ങനെ പല ആപ്പുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഓരോരോ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സ്വന്തം ട്വിറ്റ് ഗെയിമാൻ ഇതുമായിട്ട് നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ തിരിച്ചെത്തും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.